ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെണ്ട കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ട ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനായിട്ട് ഒരു മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണ ഇഞ്ചി, ഒരു വലിയ ഉള്ളി, എല്ലാം കൂടി ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ. ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുള്ളൂ. അര ടീസ്പൂൺ കടുക്, കാ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഉരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് ഇഞ്ചിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയും കൂടെ ചേർക്കാം. ഇപ്പോൾ തന്നെ ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഉള്ളികളൊക്കെ നല്ലവണ്ണം വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് ഹാഫ് വേവായി കിട്ടിയാൽ മതി, ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് കറക്കി എടുക്കാനുള്ളതാണ്. ഇതാ ഞാൻ 2 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനുള്ള ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ പുളിയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ തീയൊന്ന് ഓഫ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ലേശം പച്ചവെള്ളം കൂടെ ചേർത്തിട്ടാട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നല്ലവണ്ണം അവി കയറി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ട നീ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ഏരോ പുളിയൊക്കെ പാകാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.